ആയിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കൊറവലങ്ങാട് നമ്മുടെ പി ഡി എം സെന്ററിലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. നമ്മുടെ ഹോളിൽ 100 പേരെ എടുക്കാനായിട്ട് നിർവാഹമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൾക്കാരെല്ലാം വന്നു. ഇല്ല, ഈശ്വര കരുണയാൽ വലിയ കൃപയായിരുന്നു കേട്ടോ. അടുത്ത ഉടനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് ഫോൺ പിടിച്ച് ചോദിച്ചാൽ മതി കേട്ടോ, വെയിറ്റുകളൊക്കെ അവിടെ നിങ്ങൾക്ക് തരും. ഇന്നൊരു സാക്ഷി, ആ എൻ്റെ ദൈവമേ, ഇന്ന് പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. നമ്മുടെ സ്വന്തം ചേച്ചിയാണല്ലേ, അല്ലേ ലൂയ്യാ. പ്രത്യേകിച്ച് നമുക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെ ഒരു സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് സിജോ. എനിക്ക് കഴിഞ്ഞ 1.5 വർഷമായിട്ട് അൾസറിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും വയറിൻ്റെ പുകച്ചിൽ, വേദന, ചവർപ്പ്. 1 വർഷമായി ഞാനിതിന് മരുന്ന് കഴിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. അച്ഛൻ്റെ 1466-ാമത്തെ ടോക്ക് കാണാൻ ഇടയായത് അങ്ങനെയാണ്. അന്ന് മുതൽ 9 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ടോക്ക് കേട്ട് ഞാൻ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. സൗഖ്യം ലഭിച്ചാൽ ഞാൻ എന്തായാലും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഉറപ്പിച്ചത് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ടോക്കിൻ്റെ ആശീർവാദ സമയത്ത് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ വയറിന് മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം. അപ്പോൾ അവർ എന്തൊരു വിശ്വാസത്തിൻ്റെ ഒരു തീവ്രതയല്ല നമ്മൾ കാണേണ്ടത് അല്ലേ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു കേട്ടോ. ആ സമയത്ത് ഞാൻ കഴിക്കുന്ന മരുന്നുണ്ട്, പല ഇതുണ്ട്, പക്ഷേ യേശുവിൻ്റെ രക്തം കലരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് തുടങ്ങി. 8-ാമത്തെ വെള്ളിയാഴ്ച ദൈവാനുഗ്രഹത്താൽ കുര്യനാടുള്ള പി ഡി എം സെൻ്ററിൽ വെച്ച് അച്ഛനെ കാണാനും ആശീർവാദം സ്വീകരിക്കാനും ഇട കിട്ടി. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആ സമയത്തായി. ആ സമയത്ത് അച്ഛൻ ഒരു പ്രത്യേക പ്രാർത്ഥന പറഞ്ഞു. ഞാൻ ആ പ്രാർത്ഥന ചെല്ലുകയും ചെയ്തു. 9-ാമത്തെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും എൻ്റെ വയറിൻ്റെ പുകച്ചിൽ, വേദന, ചവർപ്പ് എല്ലാം പൂർണ്ണമായിട്ട് മാറി. കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടു എന്ന് പറഞ്ഞൊരു സാക്ഷി എഴുതി അയച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നോക്കി, എൻ്റെ 1.5 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ് ഉണ്ട്, പക്ഷെ മാറുന്നില്ല. നോക്കിയാൽ അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് കുടുംബം ഒരുമിച്ച് വിശ്വസിച്ച് അവരുടെ പ്രാർത്ഥന ദൈവം കേട്ട് അപ്പോൾ ഒരു ആശീർവാദങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ദൈവം കൊടുക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഇന്നെന്തായാലും അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പ്രീച്ചേഴ്സ് ആയിട്ടുള്ള അച്ഛന്മാർക്ക് വേണ്ടി ശുശ്രൂഷ അതിച്ചോ കനിഞ്ഞ് അനുഗ്രഹിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു. 1 പത്രോസ് 1:4 അതിൻ്റെ ബേസായിട്ട് കിടക്കുന്നത്. ഉത്ഥാനം വഴിയുള്ള വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. വീണ്ടും ജനനത്തെക്കുറിച്ച് ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിക്കോദെമോസ് തന്നെ പറയുന്നത് ഈ വീണ്ടും ജനിക്കുന്ന ദൈവരാജ്യത്ത് പ്രവേശിക്കുകയല്ല, ഈ പത്രോസിലേഖ തന്നെ യാക്കോബസിലേഖ അതിൻ്റെ സുവിശേഷം പ്രസംഗം വഴി നിങ്ങളെ ഞാൻ ജനിപ്പിച്ചു. അത് ഇതേപോലത്തുള്ള വചനങ്ങൾ, സമാനമായ വചനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഈശോയുടെ ഉത്ഥാനമാണ്. അതിനെക്കുറിച്ചാണ് ഈ വചനം പഠിപ്പിക്കുക. വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എൻ്റെ പരിപാടി. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേഖത്താൽ, പിതാവായ ദൈവം കാരുണ്യാതിരേഖത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്ക് സ്വർഗത്തിൽ നമ്മൾക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ് ഈശോയുടെ ഉത്ഥാനം തന്നെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അപ്പം നമുക്ക് ഒളി മങ്ങാത്ത, നശിച്ചു പോകാത്ത, അങ്ങനത്തെയുള്ള ക്ഷണികമല്ലാത്ത അങ്ങനത്തെ ഒരു അവകാശത്തിലേക്ക് വീണ്ടും നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നതാണ് വചനം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ വചനം എല്ലാം കൂടെ അതേപടി പറഞ്ഞ് നിനക്കൊരു പിടുത്തം കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞതാണ് കേട്ടോ. അതായത് അപ്പോൾ ഈശോയുടെ ഉത്ഥാനം വഴി മരണത്തിന് അടിമപ്പെട്ട എന്ന് പറഞ്ഞാൽ സാധാരണ അടിമപ്പെട്ട ഈ മനുഷ്യകുലത്തിന് മുഴുവൻ ഒരു വീണ്ടും ജനനം കർത്താവ് നൽകിയിരിക്കും. ഒരവകാശമുണ്ട്. അതെന്താണ്? അത് സജീവമായ പ്രത്യാശയാണ്. സജീവം എന്ന് പറഞ്ഞാൽ നല്ല ശരിക്കും നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് ഈശോയെ കണ്ണ് സ്വർഗത്തിൽ പോകണം. ആ പ്രത്യാശ. പിന്നെ ഒളിമങ്ങാത്തത് അല്ലേ, ഒളിമങ്ങാത്തത്, നഷ്ടപ്പെട്ടു പോകട്ടെ, നശിച്ചു പോകാത്തത്, അങ്ങനത്തെ ഒരു അവകാശത്തിലേക്ക് വീണ്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ എനിക്കായി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ ഭവനമുണ്ട്, സ്വർഗത്തിൽ എനിക്കൊരു അവകാശമുണ്ട്, എനിക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി ഈശോ പോയിരിക്കുന്നു. ആ ഒരു ചിന്ത വരണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. അപ്പം നമ്മൾക്ക് നമ്മളിപ്പോൾ ഭൗതികമായ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നടത്തി തരുന്നുണ്ട്, ഉറപ്പായിട്ട് നടക്കുകയും ചെയ്യും, ഇന്നും നടക്കും, സംശയമില്ല കാര്യം. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പിടിച്ച് കയറണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലേ ലൂയ്യ. ഇപ്പം എനിക്ക് ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു വീടുണ്ട് എന്നൊരു ചിന്തയോടുകൂടി ഞാനിങ്ങനെ നടക്കുക അല്ലേ. നമുക്ക് ചിലപ്പോൾ ദുബായിലൊക്കെ ഇരിക്കും, നമുക്ക് കൂടി വീടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ വേറൊരു വീടൊക്കെ ഉണ്ട് അല്ലേ. ആ ഒരു ചിന്തയോടുകൂടി, ഒരു സന്തോഷത്തോടുകൂടി അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ, നമുക്ക് സ്വർഗം അല്ലേ ഈശോയെ കാണാം, അതൊക്കെ നമുക്കൊരു ത്രില്ലായിട്ട് അങ്ങോട്ട് വരണ്ടേ. അല്ലേ ലൂയ്യാ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവേ, അവിടെ നിന്ന് അത്ഭുതകരമായി അനുഗ്രഹിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോൾ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ ആശീർവദിക്കുക. കർത്താവേ, സ്വർഗത്തിൽ ഒളിമങ്ങാത്ത അവകാശത്തെക്കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
കുടുംബങ്ങളെ വ്യക്തികളെ എല്ലാം ഇപ്പോൾ ആശീർവദിക്കുന്നു. ഓ കർത്താവ് ദൈവപ്രതി ഉദര സംബന്ധമായ അൾസർ, അസിഡിറ്റി, ഗ്യാസ് ഇതുപോലത്തേക്കുള്ള ഒരുപാട് തരത്തിൽ രോഗപീഠകളാൽ കർത്താവ് വയറിന് സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥകൾ, ദൈവ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരുപാട് ഞെരുക്കങ്ങൾ, ഉദര സംബന്ധമായ രോഗപീഠകൾ കർത്താവേ എത്രയോ രോഗികളെ അവിടുന്ന് ഇതുപോലെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവേ അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്, കാരണം ഞങ്ങളുടെ ഏക ദൈവം ഏറ്റുപറയുന്നു. യേശുവിൻ്റെ നാമത്തിന് ശക്തിയാണ്, ഈശോയുടെ വചനത്തിന് ശക്തിയാണ്, ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തിന് ശക്തിയാണ്, ഈശോയുടെ തിരുരത്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാണ്. കർത്താവെ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗപീഠകൾ യേശുനാമത്തിൽ ശാസിക്കുന്നു, അന്ധകാര ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബങ്ങൾ വിട്ടുതൽ പ്രാപിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.